വാ മോളെ. നന്നായിരിക്കട്ടെ. മോള് ചെല്ല്, തിരുമേനിയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് വാ ചെല്ല്. നന്നായിരിക്കട്ടെ. എന്നെയും അനുഗ്രഹിക്കണം തിരുമേനി. എന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടക്കാൻ എന്നെ സഹായിക്കണം. അല്ല, ഈ കുട്ടി അത് തിരുമേനി, എന്റെ ബൈജുവേട്ടനില്ലേ, ബൈജുവേട്ടന്റെ പെങ്ങളാ. ഓ, നന്നായിരിക്കട്ടെ. ഈ കുടുംബവുമായി എന്നും ഒരുമിച്ച് പോകണമെന്നാണ് മനസ്സിൽ, അല്ലേ? അതെ. സഹോദരനെ പോലെ ഇവിടുന്നൊരു ബന്ധവും ആഗ്രഹിക്കുന്നുണ്ട്, അല്ലേ? അത് എന്റെ ഒരു ആഗ്രഹമാ. എന്തും ആഗ്രഹിക്കാനുള്ള അവകാശം നമുക്കുണ്ടല്ലോ, പക്ഷേ അത് നേടിയെടുക്കണമെങ്കിൽ അതിന് കുറുക്കു വഴികൾ കണ്ടെത്തിയിട്ട് കാര്യമില്ല. സ്നേഹവും സൗഹൃദവും ഒന്നും വാങ്ങിക്കൂട്ടാൻ പറ്റില്ല, കൊടുത്തു തന്നെ വാങ്ങണം. കൊടുക്കുന്നവരുടെ മനസ്സിന്റെ നന്മ പോലെ തിരിച്ചും കിട്ടും. അത്രയും പറയാനേ എനിക്കിപ്പോ പറ്റൂ. തിരുമേനി, കുടിക്കാൻ എന്ത് എടുക്കേണ്ടത്? സംഭാരം ആയിക്കോട്ടെ, ഇപ്പൊ വേണ്ട, പറയാം. രവി. ആ തിരുമേനി. അപൂർവ സിദ്ധികളുള്ള രുദ്രാക്ഷമാണിത്.
ആയിരത്തിൽ പരം വർഷങ്ങൾ ഇതിന് പഴക്കവുമുണ്ട്. ഇത് കയ്യിൽ വെച്ചിരുന്നാൽ പിന്നെ ഒരു ദുഷ്ടശക്തിക്കും നമ്മെ തോൽപ്പിക്കാനാവില്ല. അർഹതപ്പെട്ട കൈകളിലേക്കല്ലാതെ ഇത് പകർന്നു നൽകാനും പാടില്ല. ഇവിടെ ഒരാൾ ഇതിനർഹയാണ്. സത്യ, ഇനി അടുത്ത് വരൂ. ചെല്ലുമോളെ. രണ്ട് കൈ നീട്ടു. നമശിവായ. തിരുമേനി, ഈ രുദ്രാക്ഷത്തിന് ഈ വീട്ടിലുള്ളവരല്ലേ അർഹരാകേണ്ടത്? സത്യ പുറത്തുനിന്ന് വന്നവളാ. ഈ കുടുംബത്തിൽ അംഗമൊന്നും അല്ല അവള്. സുഹിതേ, കുട്ടി, ഈ ലോകമല്ലേ നമ്മുടെയൊക്കെ തറവാട്. വീടെന്നത് ഒരു കുടുംബമാണോ? അത് താമസിക്കാനുള്ള ഒരു ഇടം മാത്രമല്ലേ? എന്തുകൊണ്ടും ആ രുദ്രാക്ഷം എത്തേണ്ടത് സത്യയുടെ കൈകളിൽ തന്നെയാണ്. ദൈവമാണ് ഇവളെ ഇപ്പോ എന്റെ മുന്നിൽ ഇവിടെ കൊണ്ടു നിർത്തിയത്. ഇവിടെ വരുമ്പോഴെല്ലാം ഞാൻ തിരുമേനിയുടെ പാദപൂജ ചെയ്യാറുള്ളതല്ലേ? എന്താ, ഞാൻ ആ രുദ്രാക്ഷത്തിന് അർഹയല്ലേ? കുട്ടി വിഷമിക്കണ്ട, ഇയാൾക്ക് മറ്റൊന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. സാക്ഷാൽ ഭഗവാൻ പരമശിവന്റെ ജടയിൽ നിന്ന് ഉത്ഭവിച്ച് ഹിമവാന്റെ പാദങ്ങൾ തഴുകി ഒഴുകുന്ന ഹിമവൽ സാനുക്കൾ നിന്നും ശേഖരിച്ച ഗംഗാതീർത്ഥമാണിത്. കൈക്കുമ്പിൾ കാണിച്ചോളൂ. കൈ കാണിച്ചു കൊടുക്കുമോളെ. സുജിതേ,
അതങ്ങ് വാങ്ങിക്കേ. അല്ല, അത് എന്താ, എന്തു പറ്റി? ഫിൽട്ടർ ചെയ്യാതെ വരുന്ന വെള്ളമല്ലേ അത്? അതിനെന്താ, അത് തീർത്ഥല്ലേ മോളെ? പഴയതുപോലൊന്നും അല്ല. പലരും കുളിക്കുകയും ചിതാഭസ്മൊക്കെ ഒഴുക്കുകയും ചെയ്യുന്ന വെള്ളമല്ലേ അത്? തിരുമേനി ഇത് എവിടുന്നാ എടുത്തതെന്ന് പോലും നമുക്കറിയില്ലല്ലോ. തിരുമേനി, എനിക്കിത് തരുന്നോണ്ട് വിരോധമുണ്ടോ? കുട്ടി ഇങ്ങ അടുത്ത് വരൂ. മംഗളം ഭവിക്കട്ടെ. കണ്ടോ, ഇത്രേ വ്യത്യാസമുള്ളൂ. വെള്ളം ശുദ്ധീകരിച്ചതാണോ തിളപ്പിച്ചാറിയതാണോ എന്നുള്ളതിലൊന്നും അല്ല കാര്യം, അത് ഏത് ജലമാണ് എന്നതിലാണ് കാര്യം. ഈ ഗംഗാജലം പരിശുദ്ധമാണ്. ഇത് എവിടെ സൂക്ഷിച്ചാലും എത്ര കാലം സൂക്ഷിച്ചാലും അണുബാധ ഏൽക്കുകയോ ദുഷിച്ചു പോവുകയോ ഇല്ല. ഒരു മാലിന്യത്താലും ഗംഗാജലത്തെ മലിനപ്പെടുത്താനും കഴിയില്ല. മനസ്സിലെ മാലിന്യങ്ങളെ പോലും കഴുകിക്കളയാൻ ഇതിന് ശക്തിയുണ്ട്. ഈ കുട്ടി ഭാഗ്യവതിയാണ്. സത്യമുള്ളവളാണ്. ഇവൾ ഇരിക്കുന്നിടത്ത് ലക്ഷ്മീദേവി കുടികൊള്ളും. സുധി എവിടെ? അവൻ അത്യാവശ്യമായി പുറത്തു പോയിരിക്കുക. ഓഹോ, അയാളെ കാണാൻ വേണ്ടിയാ ഞാനിപ്പോ വന്നത് തന്നെ. അതെയോ? ആ, ഞാൻ അവനെ ഫോൺ ചെയ്ത് ഉടനെ വരാം. അങ്ങനെയായിക്കോട്ടെ. ആ, ഇനി ലേശം സംഭാരമാകാം. എപ്പോഴും കണ്ടോണ്ടിരിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കുന്നതല്ലേ നല്ലത്? എല്ലാം പെട്ടെന്ന് തന്നെ നടക്കും.
അച്ഛൻ കുറച്ച് തിരക്കല്ല, അത് കഴിഞ്ഞാ ഉടൻ തന്നെ തീരുമാനം ഉണ്ടാവും. കഴിയുന്നതും ഈ മാസം തന്നെ നടത്തണം. അത്രയ്ക്ക് തിടുക്കായോ? സത്യം പറഞ്ഞാ എനിക്കും തിടുക്കായി. എന്തിനാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? അത് ഒരു ഫിലിമിന് പോയല്ലോ. ഇപ്പോഴോ? പിന്നല്ലാതെ. അയ്യോ അത് പറ്റില്ല. അതെന്താ? അമ്മ അറിഞ്ഞ വഴക്ക് പറയും. ഓ, അമ്മ എന്തിനാ വഴക്ക് പറയുന്നത്? നമ്മൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചവരല്ലേ, നിശ്ചയം കഴിഞ്ഞു, പിന്നെന്താ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ തന്നെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോണെന്ന് കള്ളം പറഞ്ഞിട്ട് ഇറങ്ങിയതാ ഞാൻ. എന്തിനാ വീട്ടിലുള്ളവരോട് കള്ളം പറയുന്നേ? എന്നെ കാണാനാ വരുന്നെന്ന് പറഞ്ഞാ അവരെന്തെങ്കിലും പറയൂ? കല്യാണം കഴിയാതെ സിനിമയ്ക്കും മറ്റും പോയാ അതൊന്നും അമ്മയ്ക്ക് ഇഷ്ടാവില്ല. അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ല. നീ അമ്മയുടെ ഫോൺ നമ്പർ എടുക്കണതാ, ഞാൻ വിളിച്ചു പറയാം. എന്ത്? നമ്മളൊരു ഫിലിമിന് പോവാണെന്ന്. അയ്യോ അതൊന്നും വേണ്ട. അമ്മ ഒന്നും പറയില്ല, സന്തോഷത്തോടെ സമ്മതിക്കുകയും ചെയ്യും. ഞാൻ പറ ഞാനിപ്പോ എന്താ വേണ്ടത്? സിനിമയ്ക്കൊപ്പം വരണം, അത്രയല്ലേ ഉള്ളൂ. അതെ. ശരി പോവാം. അമ്മയോട് ഞാൻ ചെന്നിട്ട് എന്തെങ്കിലും കളവ് പറഞ്ഞോളാം. കളവ് പറയരുത്, സത്യം പറഞ്ഞാ മതി. അങ്ങനെയാണെങ്കിലേ പോകുന്നുള്ളൂ. ശരി ശരി പോവാം. ഒരു മിനിറ്റ്. ഹലോ, നീ എവിടെയാ? ഞാൻ ടൗണിലുണ്ട്. ടൗണിലോ? നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വാ. എന്താച്ചാ? എടാ തിരുമിനി വന്നിട്ടുണ്ട്, നിന്നെ അന്വേഷിക്കുന്നു. അയ്യോ ഞാൻ തിരക്കിലാണല്ലോ. തിരക്കിലോ? എന്ത് തിരക്കാ നിനക്ക്? ഞാൻ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോവാ. എടാ തിരുമേനിയെ ദർശിക്കുന്നതിനേക്കാൾ അത്യാവശ്യമായിട്ട് ഇപ്പൊ ഒന്നുമില്ല. പക്ഷേ അച്ഛ അത് ഞാൻ. നീ ഒന്നും പറയണ്ട, എത്രയും വേഗം ഇങ്ങോട്ട് വാ. എന്താ? അച്ഛനെ വിളിച്ചത്. എന്താ പ്രശ്നം? വീട്ടില് തിരുമേനി വന്നിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലേ. ഇതാരാ പെട്ടെന്നൊരു തിരുമേനി? മുമ്പും അച്ഛൻ വിളിക്കുന്നു, മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ വഴിയിൽ ഉപേക്ഷിച്ച് പോയിട്ടുള്ളതാ. എന്നിട്ട് സത്യയോടൊപ്പം കറങ്ങി നടന്നു. ഇതിപ്പോ സത്യ ഇവിടെ ഇല്ലാത്ത സമയം വേറെ ഏതവള? എന്താ ദിവ്യ? ഒന്നുമില്ല. ദിവ്യ വിഷമിക്കണ്ട, നമുക്ക് സിനിമയ്ക്ക് പോവാം. അച്ഛനോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം. ഇത് ആ തിരുമേനിയല്ലേ നമ്മുടെ വിവാഹകാര്യം പ്രവചിച്ച? അതെ. ഒരു കാര്യം ചെയ്യാം, സിനിമ നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം. അയ്യോ അത് വേണ്ട. വലിയ ദിവ്യശക്തിയുള്ള ആളല്ലേ വീട്ടിൽ കാത്തു നിൽക്കുന്നേ? അതെ പക്ഷേ. ഒരു പക്ഷേയുമില്ല, ഞാൻ സുധീടെ കൂടെ വീട്ടിലേക്ക് വരാം. എന്താ പറഞ്ഞേ? ആ പണ്ഡിതനെ കാണാൻ എനിക്കും അല്ലാത്ത ആഗ്രഹമുണ്ട്. നമുക്ക് പോവാം, സിനിമ നമുക്ക് പിന്നെയും കാണാലോ. തിരുമേനിയെ കാണാൻ കഴിയുക എന്നത് മഹാഭാഗ്യ. വീട്ടിലുള്ള എന്ത് കാര്യവും തിരുമേനിയോട് ചോദിച്ച് ഉറപ്പ് വരുത്തിയതിനു ശേഷമേ നടത്താറുള്ളൂ. അദ്ദേഹം പറഞ്ഞ അത് ഉറപ്പാ. എന്നാ ഞാൻ വീട്ടിലേക്ക് ഒന്ന് വിളിച്ച് പറയട്ടെ, ആദ്യമായിട്ട് അവിടെ വരുന്നതല്ലേ. വിളിച്ച അനുവാദം ചോദിച്ചിട്ട് പോവാം. വിമലേ, നിന്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ടായിരുന്നു, ഇപ്പൊ കട്ടായി. ദിവ്യയാണല്ലോ. തിരക്കിലാ? വേറെ ആരെയെങ്കിലും വിളിച്ചോണ്ടിരിക്കുകയായിരിക്കും. അല്ല, അവളെവിടെ പോയതാന്നാ പറഞ്ഞെ? അനുവിന്റെ വീട്ടില്. ഈയിടെ അവക്ക് കറക്കം കുറച്ച് കൂടുതലാ. അനുവിന്റെ അമ്മ സുഖമില്ലാണ്ട് കിടക്കല്ലേ. സത്യം ഇവിടെ ഇല്ലാത്തത് അറിയാനുണ്ട്. ദിവ്യക്ക് ഇപ്പൊ ആരും ഒരു പേടിയില്ല. എന്താ പറയുന്നേ? കല്യാണം അടുത്തു വരിക, വെറുതെ ആളുകളെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കരുതെന്ന് അവളോട് പറയണം. അമ്മ കരുതുന്ന പോലെ അവൾ അങ്ങനെ വെറുതെ ചുറ്റിക്കറങ്ങാൻ പോയതൊന്നുമല്ല. അനുവിന്റെ അടുത്തേക്കല്ലേ അവള് പോയത്? അനു ഇവിടെ വരാറുള്ളതല്ലേ. പിന്നെ എന്നോട് സമ്മതം ചോദിച്ചിട്ടാ അവള് പോയത്. എന്തുണ്ടെങ്കിലും ഉള്ളതുള്ളതുപോലെ അവള് വന്ന് പറയും.
ആ കാര്യത്തിൽ എനിക്ക് അവളെ വിശ്വാസ. ദേ അവള് വിളിക്കുന്നുണ്ട്. ഹലോ ദിവ്യ, എന്താടി? അമ്മേ, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. എന്ത് കാര്യം? എനിക്ക് അമ്മയെ അച്ഛമ്മയെ അനുവാദം തരണം. അനുവാദം തരാനോ? അമ്മയുടെ അച്ഛമ്മയുടെ എന്ത് അനുവാദം നിനക്ക് വേണ്ടത്? അത് പിന്നെ